അപ്പൊ അതിങ്ങനെ ഓരോ ആൾക്കാരെ നമ്മളെ വീട് എത്രമാത്രം ആളുകൾ കാണുന്നുണ്ടാവും, ഓരോ ആൾക്കാർ മനസ്സിൽ വരുമോ നല്ലൊരു വീട് ഇട്ടോ, അപ്പൊ ഇങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര ആളുകളുണ്ടാവും അല്ലേ. വാടക കൊടുത്തിട്ട് കൊടുത്ത് 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 രണ്ട് മൂന്നാളെ കുട്ടികളെ കെട്ടിച്ചാൽ എല്ലാ പൈസയും കൂടി എത്ര പണ്ടം കൊടുത്ത് കണ്ട് കെട്ടിച്ചാണ്ട് പൈസ പോലും വാടക കൊടുത്തിട്ടുണ്ടാവും. വാടക കൊടുത്ത് കണ്ട് അങ്ങനെ നിൽക്കണ എത്ര പേരാണ്. അപ്പൊ നമുക്ക് എന്തോ ചോദിച്ചാല് ഇങ്ങനെ കാതുമീൻ എന്താ പിന്നെ മഹറൊക്കെ ഉണ്ട്, ഞാൻ കണ്ട് കൊടുത്തുക്കാണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ ഇത് കയ്യിലാക്കാൻ നോക്കിക്കോളി. നല്ല സൂപ്പർ വീടാണ് അല്ലേ, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും? നല്ല വീടാണ്, നമ്മളെ പി ടി എസ് ഗ്രൂപ്പ് നിങ്ങൾ എല്ലാവരും കാണണം. അതിമനോഹരമായ നല്ല നല്ല സൂപ്പർ വീട് ഇനി എത്ര കാണാൻ കിടക്കണേ. അപ്പൊ ആരെങ്കിലും വീഡിയോ എടുക്കാനുണ്ടെങ്കിൽ, ചില ആൾക്കാർക്ക് വീട് കൊടുക്കാനുണ്ടെങ്കിൽ, പരസ്യം ചെയ്യാനുണ്ടെങ്കിൽ, എന്തുണ്ടെങ്കിലും വിളിച്ചോളൂ, ഞങ്ങൾ സ്പോട്ടിൽ അങ്ങോട്ട് എത്തും. സ്ഥലം ദൂരം ഒന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല. അപ്പൊ ഈ ആൾക്കാർക്ക് താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഒരു കുറഞ്ഞ വിലക്കാണ് പെര കൊടുക്കുന്നത, ചെറിയൊരു സാമ്പത്തികത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ഈ വീട് കൊടുക്കുന്നത്. ഓക്കെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്ന് നമ്മൾ നേരെ വൈക്കടലേക്ക് വരുമ്പോൾ പാലുണ്ട എന്ന സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്ററുള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം, വീടിൻ്റെ ഏകദേശം 5 സെൻറ് സ്ഥലം 970 സ്ക്വയർ ഫീറ്റിൻ്റെ, അതായത് 1000 ചോടയാണ് സ്ക്വയർ ഫീറ്റ് ഉള്ളത് വീട്. അത്യാവശ്യം നല്ല സൗകര്യത്തിലടങ്ങിയ ഒരു വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം. വീടിൻ്റെ അടിഭാഗത്തിൻ്റെ വർക്കുകൾ പണികൾ കഴിഞ്ഞിട്ടില്ല, സാമ്പത്തികത്തിൻ്റെ ചെറിയ പ്രശ്നം കൊണ്ടാണ് ഈ വീട് തന്നെ കൊടുക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല ടൗൺ ഏരിയയിൽ നിന്ന് കുറഞ്ഞ 1 കിലോമീറ്റർ, ആകെ 3 കിലോമീറ്ററുള്ള എടക്കര ടൗണിൽ നിന്ന് നിങ്ങൾക്ക് ആകെ ഇതിലേക്ക് വരാനുള്ളത്. നല്ല സൂപ്പർ നിലയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ സിറ്റ് ഔട്ടിലുള്ള ആൾക്കാർക്ക് വന്നിരിക്കാനുള്ള സൗകര്യത്തിലടങ്ങി വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കണ്ടില്ല. വൈറ്റ് സിമെൻ്റ് അടിച്ച് നല്ല ഒരു ഏകദേശം ഒരു കുഴപ്പമില്ലാത്ത രൂപത്തിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ഫാബ്രിക്കേഷൻ വർക്കാണ്, ഇത് മരത്തിൻ്റെ അല്ല, ഇത് ഫാബ്രിക്കേഷനാണ്. ബാക്കിയുള്ള സിമെൻ്റാണ്, സിമെൻറ്റ് കട്ടയാണിത്. പിന്നെ ഡോറുകളും ഒക്കെ ഒരു ഡിസൈൻ മോഡലുകളാണ് വരുന്നത്. ഞമ്മൾ നേരെ ഹാളിലേക്കാണ് കയറുന്നത്. ഹാളിലേക്ക് കയറിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഹാള്, ആളുകൾക്ക് വന്നിരിക്കാനും ഡൈനിങ് ഹാള്, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും. നമ്മൾ സ്റ്റെയറിൻ്റെ വർക്കുകൾ എടുത്തിട്ടില്ല, വർക്കുകൾ ഇനി അടിവർക്കൊക്കെ ഇനി ചെയ്യാനുണ്ട്. പിന്നെ ഏകദേശം ഹാളിൻ്റെയൊക്കെ സൗകര്യം അല്ല, അത്യാവശ്യം ആളുകൾക്ക് വന്നിരിക്കാനും നല്ല സൗകര്യത്തിലടങ്ങിയതാണ്. പിന്നെ ഒരു ഭാഗത്തിൽ വിള്ളലോ പൊട്ടലോ ഒന്നുമില്ല, നല്ല ഒരു കൃത്രിമമില്ലാത്തൊരു വർക്കാണ് വീട് ചെയ്തിട്ടുള്ളത്. വീട്ടിൽ നമുക്ക് 3 റൂമാണുള്ളത്. 1st റൂമിലേക്ക് നമുക്കൊന്ന് കയറി കഴിയുമ്പോൾ നല്ല വലുപ്പത്തിൽ നല്ല വലുപ്പമാണ്, അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊന്നുമുള്ള നല്ല റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. റൂമിൻ്റെ നമുക്ക് അലമാരൻ്റെ വർക്കുകളൊക്കെ കൊടുക്കണമെങ്കിലൊക്കെ വെറൈറ്റി മോഡലുകളായി കൊടുക്കാം. വീട് ഒരു ബോറില്ല, അത് കൂടുതൽ പഴക്കമില്ലാത്തൊരു വീടാണ്. ഇപ്പം ഇത് ഒരു ബാങ്ക് ചെറിയ സാമ്പത്തികത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാ ഇപ്പോൾ ഈ പുതിയ വീട് ഇങ്ങനെ കൊടുക്കുന്നത്, അപ്പോൾ ചെറിയ ചെറിയ ഒരു സാമ്പത്തികത്തിൻ്റെ വിഷയം കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് കൈ കഴുകാനുള്ള സൗകര്യങ്ങളും ഒരു ഇഞ്ഞ മാതിരി ഇന്നുണ്ട്. ഇവിടെ നമുക്ക് ശരിക്കും ബാത്റൂമിൻ്റെ ആ സൗകര്യ സ്പേസിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ആ ബാത്റൂം നേരെ ഈ 2-ാമത്തെ റൂമിലേക്ക് അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടാണ് ഇതിൽ സൗകര്യം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ കട്ടിങ് കണ്ടില്ലേ, ആ ബാത്റൂം ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നല്ല സ്പേസും നല്ല വലുപ്പത്തിലാണ് റൂമുള്ളത്. റൂമിൽ നമുക്ക് ബാത്റൂമത്തിൽ തന്നെ കയറി കഴിഞ്ഞാൽ നല്ല വലുപ്പത്തിലാണ് ബാത്റൂമത്തിൽ സ്പേസ് കാര്യങ്ങളും, അടി നല്ല ഗ്രിപ്പ് ഉള്ളതാണ്. പിന്നെ ആ ഹാഫ് വരെ ചുമര് ഫുള്ള് കൊടുത്തിട്ട് ടൈൽസ് കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ ഡോറുകളാണ്, ഡിസൈൻ മോഡലിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ളതാണ്. പിന്നെ ഇതിലെല്ലാം അടിപ്പണി ചെയ്ത് ഒന്ന് പെയിൻ്റ് അടിച്ചാൽ വീട് തന്നെ മോഡൽ തന്നെ മാറും. 5 സെൻറ് സ്ഥലം 1000 സ്ക്വയർ ഫീറ്റ് ഉള്ളത് വീട്. അത്യാവശ്യം നല്ല പഴക്കമില്ലാത്ത നല്ലൊരു വീടാണ്. ഇതിൻ്റെ സ്റ്റെയറിൻ്റെ വർക്കും ബാക്കിയുള്ള പണികളും എടുത്താൽ സാറാണ്. ഇനി നമ്മൾ 3-ാമത്തെ റൂമിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഈ വീട് കണ്ടു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കണ്ടാൽ വീട് വലുപ്പമില്ല എന്ന് തോന്നും. ഉള്ളിലേക്ക് കയറുമ്പോൾ റൂമൊക്കെ അത്യാവശ്യം നല്ല വലുപ്പത്തിലും പാകത്തിൽ. എഞ്ചിനീയർമാരോ പ്രത്യേകത കഴിവുകളാണ് ഇതിന്. അവർക്ക് നമുക്ക് എത്ര പറഞ്ഞാലും മതി വരില്ല, അവരെ പറഞ്ഞാലൊക്കെ. വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോഴാണ് വീടിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുന്നത്. 3 റൂമുള്ള ഒരു വീട്. ഞാൻ അപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ ചെറിയ രണ്ട് റൂമുള്ളൂ എന്ന് കരുതി. ഇപ്പോൾ 3 റൂമുണ്ട്. അതേമാതിരി ഇതിൽ നമുക്ക് ബാത്റൂമിൻ്റെ സൗകര്യം, അതേമാതിരി ഹാളിൽ ബാത്റൂം എല്ലാ സൗകര്യത്തിൽ അടങ്ങിയ തന്നെ ബാത്റൂമാണ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടിഭാഗത്ത് നല്ല ഗ്രിപ്പും, പിന്നെ കോമൺ ബാത്റൂമിൻ്റെ എല്ലാ ഭാഗത്തും ടൈലും ഇതൊക്കെ വൃത്തിയാക്കി, നല്ലൊരു വൃത്തിയാക്കിയുള്ളൊരു ബാത്റൂമും കൂടിയും ഇതിലുണ്ട്. അങ്ങനെ ഒരു കോമൺ ബാത്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും ഈ വീട്ടിൽ അടങ്ങിയിട്ടുണ്ട്. വീടിൻ്റെ എല്ലാ ഭാഗത്തിൻ്റെ ചുമരും എല്ലാ ഭിത്തികളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തണം. ഒരു പൊട്ടലോ ഒരു വിള്ളലോ ഒന്നുമില്ല, നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം. ഇനി നമ്മൾ പോകുന്നത് അടുക്കളയിലേക്കാണ്. അടുക്കളയിലേക്ക് വന്നപ്പോൾ കിച്ചണിൽ വന്നപ്പോൾ എന്തില്ല,
ദിവസം നല്ല പൊക്കത്തിലാണ്. നമുക്ക് ആ പുകയില്ലാത്ത അടുപ്പൊക്കെ ഫിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പ്രദക്ഷിണ അടുപ്പും കാര്യങ്ങളും എല്ലാം ഇതിലടങ്ങി നല്ലൊരു അതിമനോഹരമായ സൂപ്പർ വീടാണ്. ഒരു ചെറിയൊരു കുടുംബത്തിനൊക്കെ നല്ല ജീവിച്ചു പോകുന്ന നല്ല, ഇപ്പൊ വീടില്ലാതെ വാടകയ്ക്കൊക്കെ കാലങ്ങളോളം താമസിച്ചിട്ട് എൻ്റെ അമ്മ എൻ്റെ അമ്മ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്ന, അഞ്ചു നേരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എങ്ങനെ ദൈവം സ്വീകരിക്കണമെങ്കിൽ ഇങ്ങനത്തെ നല്ലൊരു വീടുകൾ കാണുമ്പോൾ എത്രമാത്രം ഇടങ്ങേറെ ബുദ്ധിമുട്ട് ഏറെ ആൾക്കാർക്ക് എത്തുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ ഒരു നല്ലൊരു നിങ്ങളെ പണ്ടൊക്കെ ഉണ്ട് ആൾക്കാർ വിറ്റക്കാണ്ട് വന്നിക്കാണ്ട് എടുത്തോളി അതൊക്കെ ഉണ്ടാവുകയുള്ളൂ. പിന്നെന്താ ചെറിയ ചെറിയ ബാധ്യത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ ശരിയായിക്കോളും, അതൊരു കോലത്തിൽ പോയിക്കോളും. അതേമാതിരി തന്നെ എല്ലാം വീട് കയറ്റുമ്പോഴും ആളുകൾക്ക് ചെറിയ ആളുകൾക്ക് ബുദ്ധിമുട്ടായിട്ട് വീട് കൊടുക്കുന്നതൊക്കെ അവസ്ഥ അങ്ങനത്തെ ഒന്നും ഇല്ലാതെ നിങ്ങളൊക്കെ പണ്ടം വിറ്റക്കാണ്ട് പോകുന്നക്കാണ്ട് ഈ വീട് എടുത്തോളി നല്ല സൂപ്പർ വീട്. നമ്മൾ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് വന്നൊക്കെ പുറത്തോട്ട് ഫുള്ള് ചുമര് തേച്ച് വൃത്തിയാക്കി ഒരു 5 സെന്റിൽ ഒരു ഏകദേശം നല്ല സൗകര്യത്തിലും അതും കിണറും എല്ലാം സൗകര്യം ഇതിൽ ഉണ്ട്. ഈ 5 സെന്റിൽ 2 തെങ്ങുകളും ഇവ കാണുന്നുണ്ട്. പിന്നെ നല്ല വെള്ളം പറ്റാത്ത കിണറുണ്ട്. പിന്നെ വീടിന്റെ എല്ലാ ഭാഗത്തും വേക്കൊക്കെ സ്റ്റേ ഫുള്ള് തേച്ച് വൃത്തിയാക്കി എല്ലാ ഭാഗത്തും, ഒരു ഭാഗത്ത് തേക്കാനോ ഒന്നുമില്ല, അടിപ്പണി വന്ന് തീർക്കാനുള്ളൂ. അപ്പോൾ നമ്മളെ ഈ വീഡിയോ കാണുന്ന ആളുകൾ, പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് പുതിയ വീഡിയോ നമ്മളെ ഈ പുതിയ വീഡിയോ ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ കാണുന്ന ആളുകളൊക്കെ ഉണ്ടാവും അല്ലേ? എത്രങ്ങോന ആൾക്കാരുണ്ടാവും. പുതിയ പുതിയ വീഡിയോ നമ്മൾ കാണുന്ന പുതിയ പുതിയ വീഡിയോ ഇനി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി വിടുക. ഓക്കെ. 5 സെന്റ് സ്ഥലം, 3 റൂം, സിറ്റ് ഔട്ട് ഹാൾ എല്ലാം സൗകര്യത്തിലടങ്ങി, കിണറും വെള്ളത്തിനൊന്നും ഒരു വിഷയമല്ല, നല്ല വെള്ളം എല്ലാം സൗകര്യത്തിലടങ്ങിയ സ്കൂളായാലും അമ്പലമായാലും പള്ളിയായാലും എല്ലാം തൊട്ടടുത്തിന് 1000 സ്ക്വയർ 1000 ഉള്ളിലാണ് സ്ക്വയർ ഫീറ്റ് ഉള്ളത്. ഈ വീടിനെ ചോദിക്കുന്നത് വെറും 24 ലക്ഷം രൂപയാണ്. എത്ര? 24 ലക്ഷം രൂപ. ഇപ്പോഴത്തെ സമയത്ത് ഒരു വീട് ഇങ്ങനെ കയറ്റണി ഭയങ്കര എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. നെഗോഷ്യബിൾ ആണ്, അജിഷ്യ കുറച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ.